കാർലോ അക്യൂട്ടസ് പാട്ട് കേൾക്കുന്ന നൃത്തം ചെയ്യുന്ന വിശുദ്ധിയോടെ പ്രണയിക്കുന്ന ഈ തലമുറയിലെ ഒരു വിശുദ്ധനാണ് കാർലോ അക്യൂട്ടസ്. സുവിശേഷം അറിയിക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനും ദിവ്യബലിയോടും ദിവ്യകാരുണ്യത്തോടും അഗാധമായ പ്രണയം കാണിച്ചിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു കാർലോ അക്യൂട്ടസ്. ഒരു സമ്പന്ന ഇറ്റാലിയൻ കുടുംബത്തിൽ ആൻഡ്രിയ അക്യൂട്ടസിന്റെയും ആന്റോണിയോ സൽസാനയുടെയും മകനായി 1991 May 3 ലണ്ടനിലായിരുന്നു കാർലോ അക്യൂട്ടസിന്റെ ജനനം. ഇതിന് 15 മാത്രം പ്രായമുള്ളപ്പോൾ മാതാപിതാക്കൾ മാമോദിസയ്ക്കായി കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. മുത്തശ്ശി അദ്ദേഹത്തിന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബാല്യപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 7 വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാതെ കുംഭസാരത്തിനായി സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ്കോ, ജെസീന്ത മോർട്ടെല്ല, ഡൊമിനിക് സാവിയോ തുടങ്ങിയവർ ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിശുദ്ധരായിരുന്നു. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഈ കുട്ടി യൂക്കറിസ്റ്റിക് മിറക്കിൾസിനെ ഈ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചു. 11 ആരംഭിച്ച ഈ സംരംഭം 2005 പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്നിരുന്നാൽ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. സമയത്താണ് രക്താർബുദം അദ്ദേഹത്തെ പിടികൂടുന്നത്. അദ്ദേഹത്തിന്റെ ഈ രോഗത്തിന്റെ വേദനകളെല്ലാം ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടിയും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹം സ്നേഹത്തോടെ സമർപ്പിച്ചു. മാതാപിതാക്കന്മാരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കുട്ടിക്ക് സാധിച്ചു. 2006 October 21 പുലർച്ചെ 6:45 കാർലോ അക്യൂട്ടസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് അസീസിയിലായിരുന്നു അദ്ദേഹത്തെ അടക്കം ചെയ്തത്. 2013 അദ്ദേഹത്തെ ദൈവദാസനായി ഉയർത്തുകയും 2020 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി.